സഞ്ജയില് ഒന്നും പറയണ്ടല്ലേ പാ, ഇതൊരു പുലി ജന്മാണ്. പുലി ജന്മ? ആ പുലിയുടെ ജന്മം. പക്ഷെ പൂച്ചയായിപ്പോയി, അതും പ്രാഞ്ചേന്റെ വീട്ടിലെ പൂച്ച. ആയി പൂച്ചയാണെങ്കിൽ ഇത് ഇളകണ്ടേ? ഇളകില്ല, മയക്കോടി വെച്ച് പിടിച്ചാ. എന്തുട്ടാ നീ പറയാനേരെ? എന്റെ ഇളയപ്പാ കൊറച്ച് ദിവസമായി ഈ പൂച്ച പ്രാഞ്ചേന്റെ വീട്ടിലെത്തിയിട്ട്. ആലിസേച്ചിനെ കണ്ടാ പേടിയില്ല, സൂസേച്ചിനെ പേടി, കുരുവേട്ടിനെ പേടി, പ്രാഞ്ചേട്ടനെ പേടിയില്ല. അതിന് ഈ പറഞ്ഞവർക്കൊക്കെ പൂച്ചേനെ പേടി. എന്തുകൊണ്ടുണ്ട് ഈ പൂച്ചയൊക്കെ എല്ലാ വീട്ടിലുള്ളല്ലേ? മൂന്നിലോ നാലിലോ പഠിക്കുമ്പോ സൂസേച്ചിനെ ഏതോ ഒരു പൂച്ച മാന്തിട്ടത്ര. മാത്രല്ല അവരുടെ വകയിലെ ഏതോ ഒരു തള്ളേനെ പൂച്ച മാന്തിട്ട് തട്ടിപ്പോയിട്ടുണ്ട് അത്ര. പിന്നെ പൂച്ച മാന്തിട്ടല്ലേ ആളുകൾ ചാവുക? പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കാണ്ട് ഡോക്ടർമാർ വിടുവോ? അതൊക്കെ പോട്ടെ, മയക്കവെടി വെച്ചു നീ പറഞ്ഞല്ലോ. മയക്കവെടിയല്ല, അത് ആനേനെയും പുലിനൊക്കെ അല്ലേ. ഇത് മയക്കടി. അതായത് നമ്മള് പതുക്കെ ചെന്നിട്ട് അതിന്റെ തലമുണ്ടെങ്കിൽ ഒറ്റ കൊട്ടുകൊടുക്കും. ആര്? ഞാൻ തന്നെ. ഒരു പൂച്ചേനെ പേടിച്ചിട്ട് നിങ്ങളുടെ ഏട്ടന്റെ മക്കൾ ആ തിണ്ണേമ കേറിട്ട് ഇരിക്കായിരുന്നില്ലേ? നിന്റെ ധൈര്യമൊക്കെ എനിക്കറിയാടാ. ഒരു ചേരേനെ കണ്ടപ്പോ പേടിച്ച് ഓടിയ ആളല്ലേ നീ? ചേരേനെ പേടിച്ചിട്ടല്ല, ചേര പുറത്തു വീണു എന്ന് വിചാരിച്ചിട്ടാ. ഇത് ബോധം വരണേക്കാട്ടി മുമ്പ് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം. എന്നാ നീ ഒരു കാര്യം, ആ ഗീർ വർഗീസിന്റെ പറമ്പില്ലേ അതിൽ കൊണ്ടിട്ട് പറയേ. ഈ ബോധം ചെലപ്പോ കേൾക്കും. എന്നാ സമയം കളയണ്ട, ഡാ നീ അടുപ്പിച്ച് മുമ്പിൽ പിടിക്കണ്ട. വേഗം പോക്കോ, ചെല്ല് കൊണ്ടോട്ടെട്ടാണ്ട്. കച്ചവടൊക്കെ, ലോട്ടറി കച്ചവടൊക്കെ ലാഭം ഇങ്ങനെ പോണ് വെറുതെ. ഒരൊന്നാം സമ്മാനം ഞാൻ അടിക്കണ ടിക്കറ്റ് കിട്ടണം. അപ്പം ഇന്ന അന്വേഷിച്ച ആൾക്കാർ ഇവിടെ വരും. അല്ല ചാക്കായിട്ടാ ഈ ലോട്ടറി എടുക്കാവല്ലേ? ലോട്ടറി എടുക്കാനല്ല, പ്രാഞ്ചേട്ടന്റെ വീട്ടിലെ പൂച്ചനെ കൊണ്ട് കളയാൻ കൊണ്ടുപോയതാ. പ്രാഞ്ചേട്ടന്റെ വീട്ടിനോ? ഇന്നേം വിളിച്ച് എനിക്കിപ്പോ ഓരോ പൂച്ചനെ കൊണ്ടുപോയിട്ടാൽ അതിനൊന്നൊരു നേരല്ലേ? നേരല്ലേ വേണ്ട, വെറുതെ കിട്ടാൻ പോയി 50 രൂപ കൊണ്ടുപോയില്ലേ? സാരല്ല, എനിക്കെന്തായാലും ഈ പണിയെങ്കിലുണ്ട്. അനക്കല്ലേ ഒരു പണിയില്ലാത്ത. പണിയില്ലാണ്ടെന്നല്ല, അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇത് കൊണ്ടുപോയി കളയുമ്പോ ഒരു 50 രൂപ തന്നെ കിട്ടും. ആകിടനാശം എന്തിനാ വെറുതെ കൊണ്ടുപോയി കളയണ? അല്ലട വെറുതോ, ഇത് നമ്മളെ പ്രാഞ്ചേട്ടന്റെ കാറ് കയറ്റിട്ട് ആ കുന്നംകുളം മാർക്കറ്റ് കൊണ്ടുപോയിട്ട കച്ചവടം കഴിഞ്ഞില്ലേ? അത് മതി. പക്ഷെ അവർക്ക് പൂച്ചേനെ പേടി. ഇങ്ങനെ പൂച്ചേനെ പേടിയുള്ള വീട്ടുകാരൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വെറുതെ എൻ്റെ എന്റെ വീട്ടിലുണ്ട് മോനെ ഒരു പൂച്ചക്കുട്ടി. എനിക്കും എന്റെ ഭാര്യ റംലയ്ക്ക് എന്തൊരു പെരുത്ത് ഇഷ്ടമാണ് ആ പൂച്ചേനെ. എന്നിട്ട് റംല എന്റെ അടുത്ത പൂച്ചക്കുട്ടീനെ വിളിക്കുക എന്താ അറിയോ? മനീഷ കൊയിരാള കൊയിരൂന്ന് വിളിക്കും. അപ്പണ്ട് വാലാട്ടൊരു ഇടാഞ്ഞ നന്നായി. എന്തായാലും പൂച്ചാള് ഭാഗ്യമുള്ളവരാട്ടോ, ഇങ്ങനെ ഓരോ പേരുകൾ കിട്ടുന്നല്ലോ. നീ പൂച്ചഭാഗ്യം പൂച്ചഭാഗ്യം കിട്ടുന്നുണ്ടോ? അതൊക്കെ വെറുതെ പറയാടാ, ഈ പൂച്ചഭാഗ്യം പൂച്ചഭാഗ്യം എന്നൊക്കെ. ഈ പൂച്ചയുള്ള സ്ഥിതി ഉണ്ടല്ലോ എടാ, ഈ പച്ചക്കറി മാത്രം കഴിക്കണ വീട്ടിലാ പൂച്ച വളർന്നു വെച്ചാ എന്തിനാ പറ്റൂച്ച? പനാമ്പ്ലേഡ് കുത്തനെ വിഴുങ്ങി ചവണായിരിക്കും നല്ലത്. ചേട്ടനാണല്ലോ തന്നെയാ. ഹലോ വന്നാ, അസലായി. ഇനിയിപ്പോ എന്തിട്ട ചെയ്യാ? ആ ഞാൻ വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ആ പക്ഷേ മടെ കാര്യം. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്താടാ ആ പൂച്ച പിന്നെ അവിടെ ചെന്നു? പിന്നെ വന്നോ? അല്ല അപ്പൊ ഇനി എന്താ ചെയ്യ? എന്തിട്ട് ചെയ്യാ? അതിനെ പിന്നെയും പിടിച്ചോണ്ടോ കളയണം. അല്ലടാ അതിന് ഈ കായ് വാങ്ങു. പിന്നെല്ലാണ്ട് ഞാനെന്തോരോ പാടുപെട്ടിട്ട് അതിനെ കൊണ്ടുപോയി കളയണെന്നറിയോ? പിന്നെ പിന്നെ എന്തായാലും വാങ്ങണട്ടാ, ഒരു പണിയും തോരല്ലാത്ത എല്ലാം നമുക്ക് നല്ല വാങ്ങിക്കൊണ്ടി ഇതിനെ കൊണ്ടുപോയി കളയണ ബുദ്ധിമുട്ട് എനിക്കല്ല അറിയോ. നീ എവിടെ കൊണ്ടാ കളഞ്ഞേ? ഗീ വർഗീസിന്റെ പറമ്പില് ഏളേപ്പം കണ്ടതാ? അത് ഇവിടുന്ന് 1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ.
അവിടുന്നൊക്കെ കൊണ്ടുപോട്ട പൂച്ച നിന്റെ പിന്നാലെ തിരിച്ചു വരില്ലടാ. അര കിലോമീറ്റർ എന്ന് പറയുന്നത് തന്നെ ശരദൂര. ഇതിന്റെ ഇടയിൽ 3 റോഡ് ക്രോസ് ചെയ്തു. മാത്രല്ല നല്ല മയക്കടി കൊടുത്തിട്ടാണ് ഞാൻ അതിനെ കൊണ്ടുപോയി കളഞ്ഞ. എന്നിട്ടും തിരിച്ചു വന്നു. എന്നിട്ടും അത് തിരിച്ചു വന്നു. അതിന്റെ അർത്ഥം എന്താ? എന്റെ വെറുതെ കുറച്ച് ദൂരത്തേക്ക് കൊണ്ട് കളയണ്ടേ അതിനെ? കുറച്ചും കൂടി ദൂരം എന്ന് പറയുമ്പോ റേറ്റ് കൂടും. തരാ 100 രൂപ തരാം, കൊണ്ടേ കളയോ? വേണ്ട, ആദ്യം 50 കൊടുത്തേ. 75. റാഞ്ചി ഇതിനകത്ത് പിശുക്കണ്ടാട്ടാ. പൂച്ചേടാ ഇന്നൊരു മാന്ത് കിട്ടിട്ടുണ്ടെങ്കിലല്ല ആശുപത്രി കൊണ്ടുവന്ന് കൊടുക്കണ്ട കാശിന് കണക്കുണ്ടാവില്ല ട്ടാ. അതെന്തായാലും കിട്ടും മക്കല്ല, ഇവിടുത്തെ കുട്ടികൾക്ക് ആ ഡേയ്സ് ഒക്കെ അതിന് മടിയിൽ എടുത്തിട്ടാ ഓമനിക്കണേ. എബിമോനു ഒട്ടും മോശമല്ല റാഞ്ചി ഏട്ടാ, ജണ്ടിന് ഒരു അറപ്പുമില്ല. എനിക്കത് കണ്ടാ തന്നെ വല്ലാതെ വരും. പൂച്ച ഒരു വളർത്തു മൃഗാണ്, ഡൊമസ്റ്റിക് എലിഫന്റ്. അവറ്റകളിങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതെ, നീ ഞങ്ങളിങ്ങനെ ഉപദേശിക്കണ്ടാ, പറഞ്ഞ പണി ചെയ്താ മതി. ആ എന്നിട്ട് മുതലെവിടെ? അതാ പിന്നെ മുറുന്നുണ്ട്. എവിടെ നിന്ന് വന്ന് കയറിയതാണോ? പക്ഷെ ഉണ്ടല്ലോ പൂച്ച വന്ന് കയറുന്നത് ഐശ്വര്യെന്ന് പറഞ്ഞു കേട്ടു. അതെയാ? എന്നാ പിന്നെ അവിടെ കിടക്കട്ര പഞ്ചി. അയ്യോ അത് ഞാൻ വെറുതെ പറഞ്ഞതാ, തത്തം പറഞ്ഞു കൊണ്ട് കളഞ്ഞു. അതെ കൊണ്ട് കളഞ്ഞ എന്റെ കാശ് ആദ്യം. അത് തിരിച്ചു വന്നില്ലടാ. അതൊന്നും ശരിയാവില്ല, ഞാൻ കൊണ്ടു കളഞ്ഞതിനെ എളുപ്പം സാക്ഷിയാ. എന്റെ വെറുതെ നിന്നെ വിശ്വാസക്കുറവ് ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ പൂച്ചകളല്ലേ, അതിനെ എത്ര ദൂരം കൊണ്ട് കളഞ്ഞാലും അത് തിരിച്ചു വരും. പക്ഷെ അതല്ല പറയുന്നത്, കുറെ കൂടെ ദൂരെ കൊണ്ട് കളയണോന്ന്. അത് ഞാൻ ഏറ്റു. ഇന്ന് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് നിങ്ങളുടെ ഭാഗ്യം. ആ കാശെടുത്തോ, ഇപ്പൊ കൊണ്ടുപോയി കളയണേന്റെ എടുത്തോ. നീ ഇങ്ങനെ കൊറേ ഉണ്ടാക്കണ്ടല്ലോ. വെറുതെ അല്ലോ പൂച്ചനെ കൊണ്ടുപോയി കളഞ്ഞു. പൂച്ചനെ കൊണ്ടുപോയി പണി എടുക്കാൻ നല്ലത് കേട്ടാ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേറൂല്ലോ, അപ്പൊ പിന്നെയും കൊണ്ടുപോയി കളയാലോ. ആ ഹലോ ഭാസ്കര, നീ എവിടെയാ? ഏ ഞാനവിടെയാണല്ലോ. എവിടെ നീ? നീ എവിടെയാ? ആ എന്താ പറയുന്നു, എന്തുട്ടടാ ചാക്കിലേ? അതെ പ്രാഞ്ചേന്റെ വീട്ടിലെ പൂച്ചാണ്. പൂച്ചേ ഇളകണ കാണാനില്ലല്ലോ. ഇല്ല ഞാനേ തലയ്ക്കൊരു കൊട്ട് കൊടുത്തിട്ടിട്ടേക്ക. ആ എന്തിനാടാ എന്നെ കൊല്ലണ? കൊല്ലാനല്ലടാ, നൈസായിട്ടൊന്ന് ബോധം കെടുത്തിട്ടുള്ള. എന്നിട്ട് എങ്ങടാ അതിനെ കൊണ്ടുപോണ? ഇതിപ്പോ 1-2 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കളയാനാ പറഞ്ഞിട്ടുള്ളെ. അത് ശരി. അല്ല നീ ഇപ്പൊ എന്തിനും എന്നെ വിളിച്ചു? അല്ല നീ നേരത്തെ ഇവിടെ കടയില് അരിയുടെ കാശ് മേടിക്കാൻ വരും എനിക്കറിയാം, അപ്പോ ഒന്ന് കാണാന്ന് കരുതി. എന്തിന്? അതെ ഒന്നുമല്ല, ഒരു തെളിവിന്. പൂച്ചേനെ ഞാൻ ഈ വഴിക്ക് കൊണ്ടുപോയി എന്നുള്ളതിനൊരു തെളിവ് വേണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് തെളിവാണല്ലോ പ്രധാനം. അല്ല പ്രാഞ്ചേട്ടന് നിന്നെ സംശയോ? എന്നെയാണെങ്കിൽ ഓക്കെ. ആരാ പറഞ്ഞേ പ്രാഞ്ചേട്ടൻ എന്നെ വലിയ കാര്യമാണെന്നൊക്കെ ഉള്ളത് ശരി തന്നെ. എന്നാലും ഞാൻ വലിയ തരീടാണ് പ്രാഞ്ചേട്ടന്റെ വിചാരം. അത് സത്യമാണല്ലോ. അതെ തമാശിക്കല്ലേ ഏട്ടാ, കാര്യം ഞാൻ മറ്റുള്ളവരോട് ചില ഉടായ്പൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ അത് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്ന് വെച്ചാ നമ്മുടെ ചങ്സിന്റെ അടുത്ത് അതില്ല ട്ടാ. അതെനിക്കറിയാടാ പറഞ്ഞു. ഞാൻ 10-ാം ക്ലാസ് പാസ്സായ സമയത്തെ നിഷ്കളങ്കമായി ആഹ്ലാദിച്ച ഒരാള് നീ മാത്രമേ ഉള്ളൂ. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രല്ല, പ്രാഞ്ചേട്ടനും നീ വിജയിച്ചതിൽ നല്ല ആഹ്ലാദമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ നിന്റെ അടുത്ത്. എന്താ? ആ നീ ഒരു ജീനിയസ് ആണ്. കേരളത്തിലല്ല നീ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നീ ഇതൊന്നും അല്ല ആവായിരുന്നു. പ്രാഞ്ചേട്ടപ്പോ എന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടല്ലേ. എനിക്കത് മതി. ഞാൻ 5-ാം ക്ലാസ് പഠിക്കുമ്പോഴേ എന്റെ ആഗ്രഹം എന്തായിരുന്നു നിനക്കറിയോ? എന്താ? ഏ ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ഒന്നും ആവാനല്ല ഞാൻ ആഗ്രഹിച്ചത്, ഞാനൊരു കാവൽക്കാരനാകാൻ ആഗ്രഹിച്ചത്. നിന്റെ അമ്മാവൻ ATMന്റെ കാവൽക്കാരനായിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രചോദനാവാം. ഏ അതൊന്നുമല്ല, ഈ രാജ്യം മുഴുവൻ കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ. അതിനുള്ള ശാരീരിക യോഗ്യത നിനക്കുണ്ടോ? അന്നെനിക്ക് ശരീരക്ഷമത ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ രക്ഷിതാക്കളും വീട്ടുകാരും അതിന് സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ 5-ാം ക്ലാസ് പഠിക്കുമ്പോഴേ എന്റെ ശരീരം കണ്ട നീ ഞെട്ടും. ഭയങ്കര ഹൈറ്റും ഹൈറ്റും ആയിരുന്നു. എന്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ചാൽ എന്തായിരുന്നു അറിയോ? ജിറാഫ് ഭാസ്കര, ജിറാഫ് ഭാസ്കര. അതെ ഞാൻ പോട്ടെ, ഞാനിവിടെ അധികം നേരം നിന്നുണ്ടെങ്കിൽ നിന്റെ തലയ്ക്ക് വിട്ടിട്ട് ഇതിൽ കൊണ്ടുപോയിട്ട് കളയേണ്ടി വരും. ഞാൻ ഇതിനെ കൊണ്ടുപോയി വേണ്ട, അത്ര ദൂരൊന്നും വേണ്ട. കേശരി എന്റെ ഇളയപ്പാ, വീട്ടിലൊരു പൂച്ച വന്ന് കേറിയിട്ടുണ്ട്. കഥയൊക്കെ എന്നോട് വെറുതെ പറഞ്ഞു, നീ കാര്യം പറ. 2 തവണ വെറുതെ അവനെ കൊണ്ട് കളഞ്ഞു, അവനേക്കാൾ മുന്നേ പൂച്ച വീട്ടിലെത്തി. എന്നാ ഗുരുവായൂർ കൊണ്ട് കളയാൻ പറ. മനുഷ്യരെ പോലെ അല്ലല്ലോ ഇത്, മനുഷ്യരവിടെ കിടന്നോളും, പൂച്ച അവിടെ കിടക്കുവോ? അതവിടെ നിന്നോട്ടാ, ഒരു മിണ്ടാ പ്രാണിയല്ലേ. എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ലേപ്പാ.
പക്ഷെ ആലീസിനും സൂസിനെ കണ്ണെടുത്ത കണ്ടുകൂടാ. എന്താ പറഞ്ഞോ എടാ, ഞാൻ പ്രാഞ്ചിയോട് പറഞ്ഞോളാന്ന്, നീ ആലീസിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോ, കുറച്ച് അകലെ എവിടെയെങ്കിലും കൊണ്ട് കളയട്ടോ. ആ ശരി കേളേപ്പാ, ആദ്യം 50 വേണമെന്ന് പറഞ്ഞു, പിന്നെ പൂച്ച കൊണ്ട് കളയ 75 വേണമെന്ന് പറഞ്ഞു, ഇപ്പൊ അവൻ പറഞ്ഞു 400 വേണമെന്ന്. ഒരു പൂച്ച കാരണം എത്ര കാശ നഷ്ടമെന്ന് അറിയോ? ഡാ ചോദിക്കുന്ന കാശ് എടുത്തു കൊടുത്തിട്ടല്ലേ. അല്ലാണ്ട് വിശ്വസിച്ച് ആരെളപ്പ ഈ പണിയൊക്കെ ഏൽപ്പിക്കുക? വല്ല ബംഗാളികളെ ഏൽപ്പിച്ചൂടെ? ഏയ് അത് വേണ്ട, അവർക്ക് കണ്ണിച്ചോരല്ലാത്തവറ്റെ വല്ല തല്ലിക്കൊന്നും എവിടെയും കുഴിച്ചിട്ടാലോ? അത് വേണ്ട. എനിക്കിപ്പോ അതല്ല സംശയം, തലക്കടിച്ച് ബോധം കെടുത്തിട്ടാണ് കുട്ടികളെ കൊണ്ട് കളയണത്, പിന്നെ എങ്ങനെ കുറ്റങ്ങള് വീട്ടിലെത്തണത്? ഡാ ചാക്കിലിട്ട് കൊണ്ടുപോകുമ്പോ അവറ്റക്ക് കണ്ണ് കാണില്ല. ആ പിന്നെ കർത്താവ് അവറ്റക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഈ പട്ടികളെ നീ കണ്ടിട്ടില്ലേ, പോണ വഴിയിൽ മയിൽക്കുറ്റി കാണുമ്പോ അവറ്റ അങ്ങനെ വാലിപ്പൊക്കി മുകളിലുള്ള. അതെ, ഈ പട്ടിക്ക് കുറ്റികളോട് വല്ല വൈരാഗ്യം ഉണ്ടാവും. അതാവും ഞാൻ, നിനക്കൊരു സുഖമില്ല, അവറ്റക്ക് വഴി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളാ. ഇത് കണ്ടിട്ട് ഞാനൊരിക്കൽ പരീക്ഷിച്ചു. എങ്ങനെ? ഞാൻ മലയാറ്റൊരിക്കൽ നടന്നു പോയിരുന്നു, വഴി തെറ്റാതിരിക്കാൻ ഞാൻ മയിൽക്കുറ്റി കാണുമ്പോ അവിടെ നിന്ന് മുള്ളും. 2-3 മയിൽക്കുറ്റി കഴിഞ്ഞപ്പോ സ്റ്റോക്ക് തീർന്നു. ഒരു വളിച്ച് കോമഡി ആയിട്ട് പുറത്തായിട്ട് പറയുന്നുട്ടാ. എന്തേ? ഞാനിതൊക്കെ കേട്ടിട്ട് കരയണോ അതോ ചിരിക്കണോ? നീ രണ്ടും ചെയ്യടാ. ഓരോ തമാശ കൊണ്ട് ഇളയപ്പത് എങ്ങടാ എനിക്ക് തോന്നിയോടത്തേക്കടാ. നീ എന്റെ കാര്യം നോക്കടാ, ഓടാ അവ കാര്യം നോക്കാൻ. ആ എന്തായി പോയിട്ട്? എന്റെ പ്രാഞ്ചേട്ടാ, ഇങ്ങനെയുണ്ട് ഒരു പൂച്ച? അതുകൊണ്ടിപ്പോ നിനക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, ലാഭല്ല ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് എത്ര തവണ പൂച്ചനെ ഉണ്ടാക്കി? 6 തവണ. നല്ലൊരു കാശ് അടിച്ചു മാറ്റിയില്ലേ? അങ്ങനെ പറയരുത്, ഓരോ യാത്രയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടില്ലേ. ഞാനിപ്പോ എവിടുന്ന വരണേന്ന് അറിയോ? ബ്ലാങ്ങാട് കടപ്പുറത്ത് കൊണ്ടാക്കിയിട്ടാ വരണേ. അവിടെ ആകുമ്പോ പൂച്ചക്ക് ഇഷ്ടംപോലെ മീനും കക്കയും ഒക്കെ എടുത്ത് വിഴുങ്ങാലോ, പിന്നെ മണല് മന്തിട്ട് കാര്യം സാധിക്കാതിനെ. ഇനിയിപ്പോ ഈ സൗകര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുമോ? പൂച്ചേ, പട്ടി വരും. ഏത് പട്ടി? പട്ടിയല്ല, പൂച്ച വരില്ല എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതാണേ. കുട്ടികളെ ഓർത്തിട്ടാ, ഡേയ്സിക്ക് ഈ പൂച്ചയുടെ അലർജി ഉണ്ട്, ശ്വാസം കൊണ്ട് വരും. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ നിന്നോട്ടെ നോക്കിയായിരുന്നു. വവ്വാ, പ്രാഞ്ചേട്ടനെ പൂച്ചനെ പേടിയാണെന്നുള്ളൂ കേട്ടെ. എനിക്കും തൊട്ട് പേടി, പക്ഷെ അവറ്റെങ്ങനെ മുട്ടി ഒറിഞ്ഞിട്ട് ഇങ്ങനെ കാലിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇറിറ്റേഷൻ എന്തായാലും ഒരു പാവം പൂച്ചയായിരുന്നു കേട്ടോ. മിക്കവാറും തലയ്ക്ക് വല്ല അസുഖം വന്നിട്ടായിരിക്കും അത് ചാവുക. കാരണം? അല്ല, അതിനെ ഞാൻ പിടിച്ച ചാക്കിലിടുമ്പോൾ ഇടയ്ക്ക് ഓരോ കൊട്ടു കൊടുക്കാറുണ്ടല്ലോ. ഒരു കൊട്ടിലന്നെ ബോധം പോകും. അതിന് ആദ്യം മർമ്മറിയണം. ആ മർമ്മറിഞ്ഞിട്ടടിക്കണം. പുലിയുടെയും പൂച്ചയുടെ ഒക്കെ ബോധം പോകണമെങ്കിലേ അതിൻ്റെ ചെവിയുടെ ഇടത്തെ ചെവിയുടെ മുകളിലായിട്ട് അടിക്കണം. ആരാ നിന്നോടൊക്കെ പറഞ്ഞേ? ഇത് ഗൗളി ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഗൗളി എന്ന് പറഞ്ഞ പല്ലിയുള്ള ചെവി? സോറി, ശുനകൻ. എന്തുട്ട്? അല്ല, കാറ്റ്, കാറ്റ് ശാസ്ത്രം. എടാ മാർജാരൻ, അതാണ് പൂച്ച. ഓ, അത് സംസ്കൃതല്ലേ. ആ എന്തേ, ഏ തിരിച്ചെത്തിന്നാ? ആ ബ്ലാങ്ങാടുന്നോ? ഞാൻ വിളിക്കാം. ഡാ വർദ്ധോ, ഏ പൂച്ച തിരിച്ചെത്തിന്ന്, നീ ബ്ലാങ്ങാടനെ കൊണ്ടുപോയി. എന്ത് കഷ്ടം നോക്കി എവിടെ കൊണ്ടുപോയിട്ടാലും ഇങ്ങടനെ വരാന്ന് വെച്ചാ ഞാൻ എന്തിട്ട് ചെയ്യേ? സ്റ്റേറ്റ് കടന്ന് പോവാൻ പറ്റും എനിക്ക്? ഈ ചുറ്റുവട്ടത്തുള്ള അതിനുള്ള പൈസ അല്ലേ എനിക്ക് തരണുള്ളൂ. ഈ ബ്ലാങ്ങാടുന്ന് നീ എത്തണായിട്ട് മുമ്പ് എങ്ങനെ ഈ പൂച്ച തിരിച്ചെത്തണേ? അത് പൂച്ചനോട് തന്നെ ചോദിക്കുക. അല്ല, പൂച്ച ഇങ്ങനെ ഞാൻ കൊണ്ടുപോയി വിടുന്നുണ്ട്, അത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ട്രെയിനിൽ കൊണ്ടുപോയാലോ? അങ്ങനെ നിനക്ക് പോവാൻ ആഗ്രഹമുള്ള സ്ഥലത്തേക്ക് അങ്ങനെ പോവാ പൂച്ചേനെ കൊണ്ടുപോയില്ലേ? ഇപ്പൊ ബ്ലാങ്ങാട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അവിടെയും കൊണ്ടുപോയി. അല്ല അങ്ങനെ നിനക്ക് ട്രെയിനിൽ കയറണം. അല്ല, അപ്പൊ പൂച്ചേനെ കളയണ്ടേ? ഞാൻ ഒരു ഉപകാരം ചെയ്യുന്നല്ലേ പ്രാഞ്ചേട്ടാ. നീ ചെയ്തോ, ഇനിയിപ്പോ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നാളെ ദുബായിലേക്ക് പൂച്ചേനെ കൊണ്ടായാലോ എന്ന് ചോദിക്കരുന്നിട്ടാ. പറഞ്ഞാണ്, ഇതിനെ എവിടെയെങ്കിലും ഒന്ന് കളയണേ. ഇതെങ്ങനെ ബ്ലാങ്ങാട് ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ്. അതെ, ഒരു വട്ടം കൂടി ശ്രമിക്കാം. നമുക്ക് കോയമ്പത്തൂർക്ക് വിട്ടല്ലോ. കോയമ്പത്തൂർക്ക് പോകണ്ട അത്യാവശ്യം അല്ല, ഞാൻ ചോദിക്കുന്ന മനസ്സ് തന്നെയാണ് പൂച്ച. മനസ്സെന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ എന്നെ എത്ര പ്രാവശ്യം കൊണ്ടുപോയി കളയണേ? ഇന്ന് തന്നെ 6-ാമത്തെ പ്രാവശ്യം അല്ലേ കൊണ്ടുപോയി? കൊണ്ടുപോകുമ്പോ കാശ് തരുന്നില്ലേ?
നിങ്ങക്ക് അല്ല നിങ്ങക്ക് പറ്റാത്തോണ്ടല്ലേ ഇതിനെ കൊണ്ടുപോയി ഞാൻ എന്റെ കയ്യില് തന്നു പറഞ്ഞേ. പിന്നെ പൂച്ചനെ സംഗീതം കൊണ്ട് നടക്കാം. അതിന് നിങ്ങളനുസരണ ഇല്ല, അതന്നെ എന്റെ കയ്യില് തന്നു പറഞ്ഞേ. അത് പിന്നെ എന്നെ അനുസരിക്കോ? കളയിലൊക്കെ ഞാൻ കൊണ്ടുപോയി കളയുണ്ട്. അഭ്യാസം ഡാ. പ്ലാങ്ങാട് കൊണ്ടുവിട്ട പൂച്ചയില്ല, അത് തിരിച്ചു വന്നു അവൻ പറയുന്നുണ്ടല്ലോ. ഏ, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. എങ്ങനെ വിശ്വസിക്കാണ്ടിരിക്ക? വറുത് പൂച്ചേനെ ചാക്ക് കൊണ്ടുപോകുന്ന നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അതെ, അത് ഞാനും കണ്ടിട്ട് വറുത് ചാക്കിലുണ്ട് കിടക്കണേ. പിന്നെ പൂച്ചകളെ പറ്റിട്ട് പല കഥകളും ഞാനും കേട്ടിട്ടുണ്ട്. ഒരു തോന്നുമ്പം വരും, തോന്നുമ്പോ അങ്ങോട്ട് പോകും. പിന്നെ ഇളയപ്പാ, പണ്ടൊരാളെ ഒരു പൂച്ചനെ കൊണ്ട് സ്വൈര്യപ്പാടുണ്ടായിട്ട് അതിനെ ഒഴിവാക്കാൻ പോയി. പോയ സമയത്ത് മൂപ്പർക്ക് വയ്യേറ്റി. ലാസ്റ്റ് ഈ പൂച്ചയാളോലെ വീട്ടിലേക്ക് വയ്യാടിച്ചെടുത്ത്. അങ്ങനെ പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ടൈപ്പ് പൂച്ചേനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്കൊന്നും അതിന് കാണണം. ഞാൻ കണ്ടുകളപ്പാ, നല്ല വെളുത്ത് സുന്ദരിയായ പൂച്ച. നമ്മുടെ സിനിമയുടെ സിമ്രാലേ അതുപോലെ സ്ലിം ബ്യൂട്ടിയായ പൂച്ചയാണ്. ലാലിന്റെ കൊയിലാളിന്റെ അത്ര സുന്ദരി. എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു. അതിന്റെ പേര് അന്നമ്മ. ഓ, അതിനെ ഓമനിച്ച് വളർത്തിയതാ. എന്തേ എന്നിട്ട് നിങ്ങക്ക് ഇങ്ങനെയൊക്കെ ഒരു സങ്കടം? പൂച്ചകളെയും പട്ടികളെയും ഓമനിച്ച് വളർത്തി, അത് ബുദ്ധിമുട്ടണ്ട. അവറ്റ ചത്താ പിന്നെ സങ്കടം സഹിക്കില്ല. ഏടാമ്മ മൂന്ന് ദിവസം പച്ചളം കുടിക്കാണ്ടിരുന്നേ. അവളുടെ അമ്മ മരിച്ചിട്ട് പോലും ഇത്രയും വിഷമം അവൾക്ക് ഉണ്ടായിട്ടില്ല. പ്രാഞ്ചേട്ടനെന്തോ സംശയമുണ്ട്. അവന്റെ അമ്മ മരിച്ചല്ല അതല്ലേ പൂച്ചേനെ കൊണ്ട് കളയുന്നതിനെ കുറിച്ച്? അതെന്തെത്തുണ്ടാവിട്ടാണ്ട്? അതൊന്നും എനിക്കറിയില്ല. അതിലിപ്പോട്ട് ഔട്ട് അടിക്കാനായിട്ട് ബന്ധത്തല്ലേ. നാളെ രാവിലെയും കൂടി വറുത് പൂച്ചേനെ കൊണ്ടുപോലോ, അപ്പൊ അറിയാം അവന്റെ കളി. ഇതൊന്നും അറിയില്ല. എന്റെ സുലൈമാൻ, എനിക്ക് ഇതന്നെ പണി. ഈ പൂച്ച എന്നെ കൊണ്ട് പോകുള്ളൂ എന്ന് തോന്നണം. അല്ല, ഇന്ന് എവിടേക്കായി? ഇന്ന് എന്നെ ശക്തൻ മാർക്കറ്റിൽ കൊണ്ടുപോയി കളയണം. കഴിഞ്ഞ പ്രാവശ്യം പ്ലാങ്ങാട് കൊണ്ടുപോയി കളഞ്ഞു, ഓർമ്മയുള്ളൂ. അതപ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ചു. ഔ, വല്ലാത്ത പൂച്ച തന്നെയല്ല വെറുതെ. എന്താ ചെയ്യാ? പൂച്ച അതേ വരുന്ന പൂച്ച മോലാളിമാര് അഞ്ചേട്ടനല്ലേ അനുഭവിക്കാൻ ഞാനും. ഇനി വേറെ വല്ല പൂച്ച ഉണ്ടാവോ? പറഞ്ഞോ, ഞങ്ങളൊരു തീരുമാനം എടുത്തു. ഇത്ര സ്നേഹമുള്ള പൂച്ചനെ കളയണ്ടെന്ന് വെച്ചു. അങ്ങനെ പറയല്ലേ. എന്തിനാ പറഞ്ഞു നിന്നെ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം? എനിക്കൊരു ബുദ്ധിമുട്ടല്ല. അയ്യോ, ഞങ്ങൾക്ക് അതറിയാടാ. കാശി തരുന്നവർക്കാ ബുദ്ധിമുട്ട്. അതിനെ ഇറക്കി വിടറാ. ഏ, അങ്ങനെ പറയല്ലേടാ. ഇതിനെ ശക്തൻ മാർക്കറ്റ് കൊണ്ട് ഇറക്കി വിടാന്ന് കരാറുണ്ട്. അത് സാരല്ലെന്ന്. എടാ വറുതുവാ, ഇവര് പറഞ്ഞാണ്ട് കേട്ടാളാ. അതല്ല, ഈ ബോധമില്ലാത്ത പൂച്ചനെ നീ അതിനെ തുറന്ന് വിടണ്ടാ വറുതു. എന്തിന്? അപ്പൊ ഇതാണ് നിന്റെ പൂച്ചാലേ? ഇതുവരെ കൊണ്ട് കളഞ്ഞിരുന്ന പൂച്ചേനല്ല ഇവ. പൂച്ച നമ്മുടെ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇറക്കി വിടും. എന്നിട്ട് ഇതേമാതിരി ഒരു ചിമ്മിനിക്കട സഞ്ചിലിട്ട് നടക്കും. തെളിവിനായിട്ട് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഞ്ചിയുടെ വീട്ടിലെ പൂച്ചയുടെ അതിനെ കൊണ്ട് കളയാൻ വേണ്ടി പോവാന്നും പറയും. കുറച്ച് കഴിയുമ്പോ പൂച്ച നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തും. പിന്നെ അല്ല പ്രാഞ്ചേട്ടാ, അത് അറിയാണ്ട് പച്ചു പോയതാണ്. അത് കൊഴപ്പില്ല. അതെ, ഇവനെ നിമുക്ക് എങ്ങടെ പാക്കേണ്ടേ? ഇവനെ വല്ല ചാക്കിൽ കെട്ടില്ല ഗവർണറത്തേക്ക് വിടറ. സാധനത്തൊക്കെ എന്തിനാ കർത്താവ് ഇങ്ങനെ കുനിഷ്ഠ ബുദ്ധി കൊടുക്കണത്? ഏയ്, നല്ല ബുദ്ധി വക സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ലോകം എന്നാ നന്നായി ഏട്ടങ്ങടി. ഒരു കാര്യം ചെയ്യ്, സാധനത്തിന് പിടിച്ച് അമ്പമ്പോ.